നമസ്കാരം മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധേയായ നിഖില വിമലിന്റെ മുസ്ലിം കല്യാണവുമായി ബന്ധപ്പെട്ട പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ആക്രമണം നടക്കുകയാണ് കണ്ണൂരിലൊക്കെ മുസ്ലിം കല്യാണത്തിന് സ്ത്രീകൾക്ക് ഭക്ഷണം നൽകുന്നത് അടുക്കള ഭാഗത്ത് ഇന്നും അങ്ങനെ തന്നെ എന്ന പരാമർശമാണ് വിവാദമായത് നാട്ടിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തലേന്നത്തെ ചോറും മീൻകറിയുമൊക്കെയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മുസ്ലിം കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളത് കണ്ണൂരിലൊക്കെ മുസ്ലിം കല്യാണത്തിന് അടുക്കള ഭാഗത്താണ് സ്ത്രീകളെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തുന്നത് ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നായിരുന്നു നിഖിലയുടെ വാക്കുകൾ ആണുങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ വന്നാണ് താമസിക്കുന്നത് അവരെ പുതിയാപ്പിള എന്നാണ് വിളിക്കാറുള്ളത് അവർ മരിക്കുന്നത് വരെ പുതിയാപ്പിളമാരായിരിക്കും എന്നും നിഖില പറയുന്നു അയൽവാശി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സിനിമ ഗ്യാലറിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നിഖിലയുടെ പ്രതികരണം നിഖില പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന ചർച്ചയേക്കാൾ ഉപരി അവരെ സംഖ്യയായി മുദ്രകുത്താനും ചിലർ വ്യഗ്രത കാട്ടുന്നു നിഖില പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ചിലരും മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള രീതി അല്ലെന്നും മറ്റു ചിലരും അഭിപ്രായപ്പെട്ടു നിഖിലയുടെ നിരീക്ഷണം അക്ഷരം പ്രതി ശരിയാണെന്ന് കുറിക്കുന്നുവെന്നും രാഷ്ട്രീയ പ്രവർത്തകയും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് സ്വതന്ത്രയായി മത്സരിക്കുകയും ചെയ്ത നുസ്രത്ത് ജഹാൻ കുറിച്ചു കണ്ണൂരിലൊക്കെ മുസ്ലിം കല്യാണത്തിന് സ്ത്രീകൾക്ക് ഭക്ഷണം നൽകുന്നത് അടുക്കള ഭാഗത്ത് ഇന്നും അങ്ങനെ തന്നെ എന്ന നിഖില വിമലിന്റെ നിരീക്ഷണം അക്ഷരം പ്രതി സത്യമാണ് ഈ പ്രസ്താവന സ്വാഭാവികമായും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമല്ലേ അത് എന്നീ നിഷ്കു ചോദ്യങ്ങൾ മുതൽ മുസ്ലിങ്ങൾക്ക് സ്വന്തം രീതികളും ചിട്ടകളും ഉണ്ടാവും അത് പറ്റുന്നവർ അങ്ങോട്ട് പോയാൽ മതി എന്ന് വെല്ലുവിളി വരെ ഇക്കൂട്ടുകരുടെ വകയുണ്ട് സത്യത്തിൽ നിഖില പറഞ്ഞത് പച്ച പരമാർത്ഥമാണ് മുസ്ലിം വിവാഹ സൽക്കാരത്തിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ഭാഗത്തായിട്ടാണല്ലോ ഇപ്പോഴും കസേരകൾ ഇടാറുള്ളത് ഇനി പെണ്ണുങ്ങൾക്കായി നീക്കിവെച്ച സ്ഥലം പോലും നിരപ്പില്ലാതെയും ചളിയുള്ളതുപോലെയും ആവും ഇപ്പൊ കാശൊക്കെ ആയപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് എങ്കിലും വിവാഹമായാലും മയ്യത്തായാലും പെണ്ണുങ്ങളുടെ പ്രവേശനം വഴിയും പിന്നാമ്പ്രത കൂടിയല്ലേ അതുപോലെ ആദ്യം പുരുഷന്മാർക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം മാത്രം സ്ത്രീകൾക്ക് അവസരം നൽകുന്ന പ്രവണതയും പൂർണമായി ഇപ്പോഴും മാറിയിട്ടില്ല ഭക്ഷണശാലയ്ക്ക് പിറകിലൂടെ വേറെ വഴി പെണ്ണുങ്ങൾക്കായി ഒരുക്കിയ സൽക്കാരങ്ങളിൽ പോലും മുന്നിലൂടെ തന്നെ കടക്കണമെന്ന വാശി എനിക്കുണ്ടായിരുന്നു അത് പറ്റാത്തിടത്ത് എത്തിയപ്പോൾ കഴിയുന്നതും ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകാൻ ശ്രമിച്ചിരുന്നു അണ്ണാറക്കണ്ണനും തന്നാലായത് പിന്നൊരു കാര്യമുള്ളത് ഒരു വസ്തുത പറഞ്ഞ് ആ കുട്ടിയെയും സംഖ്യയാക്കി എന്നതാണ് സന്തോഷം സമാധാനം അതേസമയം മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള രീതിയായി തോന്നിയിട്ടില്ലെന്നും ആധുനികത തീരെ കടന്നു വരാത്ത ഇടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇതൊക്കെ കണ്ടുവരാറുള്ളതെന്നും സാമൂഹിക പ്രവർത്തകയും അഭിനേത്രിയുമായ ലാലി പീമം കുറിച്ചു ലാലിയുടെ പോസ്റ്റ് എങ്ങനെയാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ കല്യാണങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടയിൽ ഒരു മറയായിട്ട് വെവ്വേറെ വിളമ്പുന്നത് കണ്ടിട്ടുണ്ട് മരണ വീടുകളിൽ സ്വാഭാവികമായി തന്നെ സ്ത്രീകൾ വീടിന് പുറകിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട് പാളയം പള്ളി ഇമാം പങ്കെടുത്ത കല്യാണങ്ങൾ പോലും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ നടന്നതും കണ്ടിട്ടുണ്ട് ഇതൊന്നും മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള രീതിയായി തോന്നിയിട്ടില്ല ആധുനികത തീരെ കടന്നു വരാത്ത ഇടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇതൊക്കെ കണ്ടുവരാറുള്ളത് പൊതു രീതിയല്ല എന്നർത്ഥം മരണവീട്ടിലെ ഇത്തരം രീതികളൊക്കെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മാറി വരുന്നുണ്ട് സ്ത്രീകൾ സ്വന്തം അഭിമാനത്തെക്കുറിച്ച് ബോധമുള്ളവരാകുമ്പോൾ അല്ലാതെ ഇത്തരം ഡിസ്ക്രിമിനേഷനുകൾ ഒന്നും മാറാൻ പോകുന്നില്ല ഇത് ചെയ്യുന്നവരോ അനുഭവിക്കുന്നവരോ ഇത്തരം പക്ഷപാതിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരുമല്ല നിഖല കണ്ട അനുഭവിച്ച പങ്കെടുത്ത ഒരു കല്യാണത്തെപ്പറ്റി പറഞ്ഞതിന് അവരുടെ മുമ്പ് പറഞ്ഞ പ്രസ്താവനകളെ പോലും മറന്ന് ഈ വാർത്തക്കിടയിൽ ആൾക്കൂട്ട ആക്രമണം നടത്തുന്നത് ഇസ്ലാമിനോ മുസ്ലിം ജനതയ്ക്കോ ഭൂഷണമല്ല കൃത്യമായ നിലപാടുള്ള മനുഷ്യരെ കൂടി നിശബ്ദരാകാന ഇത്തരം ആക്രമണങ്ങളൊക്കെ കഴിയും മുസ്ലിങ്ങൾ എന്നത് ഏകശീലയിൽ വാർത്തെടുത്തവരല്ല ഓരോ നാടിനും വീടിനും വിദ്യാഭ്യാസത്തിനും ജീവിത നിലവാരത്തിനുമൊക്കെ അനുസരിച്ച് മുസ്ലിങ്ങളുടെ ജീവിത രീതികൾ മാറുന്നുണ്ട് അവരിൽ ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത പല ശീലങ്ങളും ഉള്ളവരുമുണ്ട് ലോകം മാറുമ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ മാറുക തന്നെ ചെയ്യും കുറിപ്പിൽ പറയുന്നു അതേസമയം വിഷയത്തിൽ നടനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷുക്കൂറും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു